നമസ്കാരം. ചൈനയുമായുള്ള സംഘർഷം ശക്തമായി നിലനിൽക്കുന്നതിനിടെ അതിർത്തി കാക്കുന്ന സൈനികരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലഡാക്ക് സന്ദർശനം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലഡാക്ക് സന്ദർശിക്കും എന്നായിരുന്നു ഇന്നലെ പുറത്തുവന്ന റിപ്പോർട്ട്. എന്നാൽ പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം റദ്ദാക്കിയെന്നും രണ്ട് ദിവസത്തിനകം സന്ദർശിക്കുമെന്നും അടക്കമുള്ള അറിയിപ്പ് വന്നിരുന്നു. അപ്പോൾ ഒന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലഡാക്ക് സന്ദർശനം സംബന്ധിച്ച ഒരു സൂചനയും പുറത്തു വന്നിരുന്നില്ല. ഇന്ന് രാവിലെ ലഡാക്കിൽ നിന്നും 50 കിലോമീറ്ററോളം അകലെ ലേ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ പറന്നിറങ്ങിയ ശേഷമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ ദേശീയ വാർത്താ ഏജൻസികൾക്ക് ലഭിക്കുന്നത്. വിമാനത്തിൽ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത്, കരസേനാ മേധാവി MM നരവനെ എന്നിവരും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ 3 ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഒപ്പമുണ്ടായിരുന്നത്. ലേയിലെ സേനാ വിമാനത്താവളത്തിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ ലഡാക്കിലെ നിമു സൈനിക ക്യാമ്പിലാണ് എത്തിയത്. പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനത്തിൽ സൈനികർ ആവേശത്തിലായി. 11,000 അടി ഉയരത്തിലുള്ള സൈനിക ക്യാമ്പിൽ ചുമതലയുള്ള ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗ് പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. കരസേന, വ്യോമസേന, ചൈന അതിർത്തി കാക്കുന്ന ഇൻഡോ ടിബറ്റിൻ ബോർഡർ ഫോഴ്സ് അംഗങ്ങളുമായും പ്രധാനമന്ത്രി സംവദിച്ചു. രാജ്യം ഒറ്റക്കെട്ടായി സൈനികർക്കൊപ്പമുണ്ടെന്നും രാജ്യസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തിയിലെ സംഘർഷത്തിൽ പരുക്കേറ്റ ബീഹാർ റെജിമെന്റിലെയും ഖാദക് കമാൻഡോ സംഘങ്ങളെയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഒപ്പം അതിർത്തിയിൽ നിർമ്മിക്കുന്ന റോഡുകളുടെ സ്ഥിതിഗതികളും അദ്ദേഹം നേരിട്ട് വിലയിരുത്തുമെന്നും റിപ്പോർട്ടുണ്ട്. നിരവധി തവണ സൈനികതല ചർച്ചകൾക്ക് ശേഷവും അതിർത്തിയിൽ നിന്നും ചൈനീസ് പട്ടാളം പിന്മാറാത്ത സാഹചര്യത്തിൽ കൂടിയാണ് മോദിയുടെ ലഡാക്ക് സന്ദർശനം. ലോകരാജ്യങ്ങളും ചൈനയും അതീവ ഗൗരവത്തോടെയാണ് മോദിയുടെ ലഡാക്ക് സന്ദർശനം നോക്കിക്കാണുന്നത്. യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇന്ത്യൻ അതിർത്തിയിലെ സൈനികരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്ന നടപടിയാണ് മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സൈനിക രംഗത്തെ വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നുണ്ട്. മുൻപ് അതിർത്തിയിൽ ദീപാവലി ആഘോഷങ്ങൾ സൈനികർക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.